നായവംശത്തിലെ ഏറ്റവും മികച്ച വേട്ടക്കാർ, ജീവനോടെ തന്നെ തൻ്റെ ഇരയെ ആഹാരമാക്കുന്നവർ, അതെ, ഇവരാണ് ഇന്ത്യൻ വൈൽഡ് ഡോഗുകൾ അഥവാ ഡോലുകൾ. വെൽക്കം ടു ദ വേൾഡ് ഈസ് അമേസിംഗ്. നായ, കുറുക്കൻ, ചെന്നായ എന്നിവ ഉൾപ്പെടുന്ന ശ്രേണിയിലെ അംഗങ്ങളാണ് ഡോലുകളും. ഒരേ ജീവജാല ശ്രേണിയിലെ അംഗങ്ങളാണെങ്കിലും നായകളുടെയും ചെന്നായ്ക്കളുടെയും ജനുസിൽ പെടുന്നവരല്ല ഇവർ. ക്യൂൺ എന്ന ജനുസിൽ ഉൾപ്പെടുന്ന ഇവർ ഈ ജനുസിലെ ഏക അംഗങ്ങളാണ്. ആഫ്രിക്കൻ വൈൽഡ് ഡോഗ്, ഏഷ്യാറ്റിക് വൈൽഡ് ഡോഗ് എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളാണ് ഇവർക്കിടയിലുള്ളത്. ഇതിൽ ഏഷ്യാറ്റിക് വൈൽഡ് ഡോഗുകളാണ് ഇന്ത്യയിൽ അധിവസിക്കുന്നത്. അതിനാൽ ഇന്ത്യൻ വൈൽഡ് ഡോഗുകൾ എന്നും ഇവർ അറിയപ്പെടുന്നു. റെഡ് ഡോഗ്, മൗണ്ടെയിൻ വൂൾഫ്, വിസിലിംഗ് ഡോഗ് എന്നിങ്ങനെ നിരവധി പേരുകളിൽ അറിയപ്പെടുന്ന ഈ വിരുദ്ധന്റെ ഇന്ത്യൻ നാമമാണ് ധോൾ. ചെന്നായ്ക്കളോടും കുറുക്കന്മാരോടും സാമ്യം പുലർത്തുന്ന രൂപമാണിവരുടേത്. പ്രായപൂർത്തിയായ ധോലേക്ക് 15 മുതൽ 21 കിലോഗ്രാം വരെ ഭാരവും 3 അടി നീളവും ഉണ്ടായിരിക്കും. ബലിഷ്ടമായ ശരീരമുള്ള ഇവർ മികച്ച ഓട്ടക്കാരുമാണ്. ശക്തമായ താടിയെല്ലുകളും പല്ലുകളും ഇരയെ കീഴ്പ്പെടുത്തുവാൻ ഇവരെ സഹായിക്കുന്നു. മികച്ച സാമൂഹിക ജീവിതം നയിക്കുന്നവരാണ് ധോലുകൾ. 25-ലേറെ അംഗങ്ങളുള്ള സംഘങ്ങളായാണ് ഇവർ ജീവിക്കുന്നത്. സംഘത്തിന് ഒരു നേതാവുണ്ടായിരിക്കും. കൂട്ടത്തിലെ ഏറ്റവും കരുത്തനും പരിചയസമ്പന്നനുമായ ആൺമൃഗത്തെ മറ്റുള്ളവർ നേതാവായി അംഗീകരിക്കുന്നു. എന്നാൽ നേതാവിന് മറ്റ് അംഗങ്ങളുടെ മേൽ അമിതമായ നിയന്ത്രണമോ ആധിപത്യമോ ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ വേട്ടയാടുന്ന സമയത്തും മറ്റ് അത്യാവശ്യ സന്ദർഭങ്ങളിലും അവർ നേതാവിനെ അനുസരിക്കുന്നു. കൃത്യമായ ഏകോപനത്തോടെയുള്ള ആക്രമണമാണ് ഇവരുടെ പ്രത്യേകത. ഇരയെ ദീർഘനേരം പിന്തുടർന്ന് അവശരാക്കുകയും ജീവനോടെ തന്നെ ആഹാരമാക്കുകയും ചെയ്യുന്നു. തങ്ങളേക്കാൾ അനേകം മടങ്ങ് വലിപ്പവും കരുത്തുമുള്ള ജീവികളെ ഇവർ ആഹാരമാക്കാറുണ്ട്. എന്തിനേറെ പറയുന്നു, കടുവയും പുലിയും കീഴ്പ്പെടുത്തുന്ന മൃഗങ്ങളെപ്പോലും ഇവർ തട്ടിയെടുക്കാറുണ്ട്. ഒരു പ്രാവശ്യം 4 കിലോഗ്രാമോളം മാംസം ഇവർ അകത്താക്കാറുണ്ട്. നായ്ക്കളെപ്പോലെ കുരയ്ക്കുന്നവരല്ല ധോലുകൾ. ഫിസിലടിക്കുന്നത് പോലുള്ള ശബ്ദമുപയോഗിച്ചാണ് ഇവർ ആശയവിനിമയം നടത്താറുള്ളത്. ഇവർ വാസസ്ഥലമായി തിരഞ്ഞെടുക്കുന്നത് മൺതിട്ടകളിലെ പൊത്തുകളോ ഗുഹകളോ ആയിരിക്കും. കേരളത്തിലും ഇവരുടെ സാന്നിധ്യമുണ്ട്. വയനാട്, പെരിയാർ തുടങ്ങിയ പല ഭാഗങ്ങളിലും ഇവരെ കണ്ടുവരുന്നു. 10 മുതൽ 12 വർഷം വരെയാണ് ഇവരുടെ ശരാശരി ആയുസ്. യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഇവർ ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്നു. പുതിയ കണക്കുകൾ പ്രകാരം 2500 താഴെയാണ് ഇവരുടെ എണ്ണം. ആവാസ വ്യവസ്ഥയുടെ തകർച്ച, ഇരകളുടെ ദൗർലഭ്യം, മറ്റു മൃഗങ്ങളുടെ ആക്രമണം, പല രോഗങ്ങളും ഇവരുടെ നാശത്തിന് കാരണമാകുന്നു. പുരാതന കാലത്ത് ഏഷ്യ, യൂറോപ്പ്, നോർത്ത് അമേരിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിൽ വ്യാപിച്ചിരുന്ന ധോലുകളുടെ സാന്നിധ്യം ഇന്ന് ഇന്ത്യയിലും ചൈനയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലുമായി ചുരുങ്ങിയിരിക്കുന്നു. കടുത്ത വംശനാശ ഭീഷണിക്കിടയിലും തങ്ങളുടേതായ ആവാസ വ്യവസ്ഥയിൽ അതിജീവിച്ചുകൊണ്ട് ധോലുകൾ തങ്ങളുടെ യാത്ര തുടരുകയാണ്.